മലയാളം തെലുങ്ക് ഹിന്ദി എന്നീ മൂന്ന് ഭാഷകളിലായി തുടർച്ചയായി ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റുകൾ സമ്മാനിച്ച് പാൻ ഇന്ത്യൻ താരം എന്ന നിലയിലേക്ക് വളർന്നിരിക്കുകയാണ് നടൻ ദുൽഖർ സൽമാൻ. ദുൽഖറിൻ്റെതായി ഒടുവിൽ പുറത്തിറങ്ങിയ ചുപ്പ് എന്ന ബോളിവുഡ് സിനിമയ്ക്ക് ഗംഭീര പ്രതികരണങ്ങളാണ് തിയേറ്ററിൽ നിന്ന് ലഭിക്കുന്നത്. ആർ ബാൽക്കി സംവിധാനം ചെയ്ത ചിത്രത്തിൽ സണ്ണി ഡിയോൾ, പൂജാ ഭട്ട്, ശ്രേയ ധന്വന്തരി എന്നിവരാണ് പ്രധാന താരങ്ങൾ. റൊമാൻറ്റിക് ക്രൈം ത്രില്ലറിൽ പെടുന്ന സിനിമ ദുൽഖറിൻ്റെ കരിയറിലെ മറ്റൊരു വഴിത്തിരിവായിരിക്കുകയാണ് എന്ന് തന്നെ പറയാം. ഗംഭീര പെർഫോമൻസാണ് ദുൽഖർ സിനിമയിൽ കാഴ്ചവച്ചിരിക്കുന്നത്. ചുപ്പിനെക്കുറിച്ചുള്ള സോഷ്യൽ മീഡിയയിലെ ചർച്ചകളാണ് ഇപ്പോൾ ട്രെൻഡിങ് ആവുന്നത്. മോശം റിവ്യൂ നൽകുന്ന നിരൂപകരെ തിരഞ്ഞു പിടിച്ചു കൊല്ലുന്ന കില്ലറാണ് സിനിമയിലുള്ളത്. മുമ്പ് കണ്ട ക്രൈം ത്രില്ലർ സ്റ്റോറികളിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു പ്ലോട്ട്. മുംബൈ നഗരത്തിൽ അടുത്തടുത്തായി 4 സിനിമാ നിരൂപകർ അതിമൃഗീയമായ രീതിയിൽ കൊല്ലപ്പെടുന്നു. മരിച്ച ഓരോ വ്യക്തിയുടെയും നെറ്റിയിൽ വ്യത്യസ്ത എണ്ണത്തിൽ സ്റ്റാർ അടയാളം കീറി വരച്ചിരുന്നു. ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥനായ അരവിന്ദ് മാഥൂർ കേസ് അന്വേഷിച്ചിറങ്ങുന്നു. വളരെ അതിശയകരമായ കാര്യങ്ങളാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. അടുത്തിടെ ഇറങ്ങിയ 4 സിനിമകൾക്ക് മോശം റിവ്യൂ സ്റ്റാർ നൽകിയ നിരൂപകരാണ് കൊല്ലപ്പെട്ടത്. സ്ഥിരം പ്രതികാര കഥ എന്നുള്ള തോന്നൽ പ്രേക്ഷകനിൽ നൽകിക്കൊണ്ട് പെട്ടെന്ന് രണ്ടാം പാകുതിയിൽ മറ്റൊരു തലത്തിലെത്തിക്കുന്ന പുതുമ അവസാന 25 മിനിറ്റുകൾ പ്രേക്ഷകന് ആകാംക്ഷ നൽകുന്നതിൽ വിജയിച്ചു. ഇതിഹാസ തുല്യനായ ചലച്ചിത്രകാരൻ ഗുരുദത്തിനും അദ്ദേഹത്തിൻ്റെ പ്രശസ്ത സിനിമയായ കാഗസ് കെ ഫൂലിനും ആദരമർപ്പിച്ചുകൊണ്ടായിരുന്നു ചിത്രമെത്തിയത്. കാഗസ് കെ ഫൂൽ 1959 ഇറങ്ങിയ ഹിന്ദി സിനിമയാണ്. വൻ പരാജയമായി മാറിയ ആ സിനിമ പിന്നീട് ലോക സിനിമാ ക്ലാസിക്കുകളിൽ ഇടം പിടിച്ചു. ഇറങ്ങിയ സമയത്ത് ജനങ്ങളും സിനിമാ നിരൂപകരും നിഷ്കരണ തള്ളിക്കളഞ്ഞ സിനിമയാണ് ക്ലാസിക്കായി മാറിയത്. സിനിമയുടെ പരാജയം ഗുരുദത്തിനെ വല്ലാതെ വേദനിപ്പിക്കുകയും അതോടെ അദ്ദേഹം സിനിമ സംവിധാനം നിർത്തുകയും ചെയ്തിരുന്നു. തൻ്റെ സിനിമ ക്ലാസിക്കായി മാറിയത് ആ മനുഷ്യൻ അറിഞ്ഞിരുന്നില്ല. 1964 39 വയസ്സിൽ അദ്ദേഹം ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടു. ഗുരുദത്തിനെയും കാഗസ് കെ ഫൂലിനെയും ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ചുപ്പെത്തിയത്. സിനിമകളെ കൂട്ടത്തോടെ ഡീഗ്രേഡ് ചെയ്യുന്നു, അനാവശ്യമായി ഡീഗ്രേഡ് ചെയ്യുന്നു എന്ന തരത്തിൽ ഈയിടെയായി വലിയ വാദപ്രതിവാദങ്ങൾ നടക്കുന്നുണ്ട്. ഒരു മൊബൈൽ ഫോണും സോഷ്യൽ മീഡിയയും ഉണ്ടെങ്കിൽ ആർക്കും സിനിമയെ കുറ്റം പറയാം എന്ന അവസ്ഥയുണ്ട് എന്ന് ഈയിടെ സിനിമാർക്കകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. സിനിമ വിമർശിക്കപ്പെടണം എന്നതിൽ സംശയമൊന്നുമില്ല. പക്ഷേ അകാരണമായി നശിപ്പിക്കപ്പെടരുത്. ആരുടെയെങ്കിലുമൊക്കെ ജീവിതം തന്നെ താറുമാറായി പോകാം. ആ ഒരു കരുതൽ ഏതൊരു പ്രേക്ഷകനും നിരൂപകനും തൻ്റെ അഭിപ്രായം മുന്നോട്ട് വെക്കുമ്പോൾ കാണിക്കേണ്ടതുണ്ട്. ഈ ചർച്ചകൾ ചൂടുപിടിച്ച് നിൽക്കുന്നതിനിടയിൽ തന്നെ ഇങ്ങനെയൊരു വിഷയം തിരഞ്ഞെടുത്ത ബാൽക്കിക്ക് അഭിനന്ദനങ്ങളും പ്രേക്ഷകരും നിരൂപകരും നൽകുന്നുണ്ട്.